സംസ്ഥാന മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും മുഖ്യമന്ത്രി അത്താഴവിരുന്ന് നടത്തി. മന്ത്രിസഭാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം ഉറപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തനാശയത്തിന് തുടക്കമിട്ടത്. പരിപാടികളുടെയും സന്ദർശകരുടെയും എണ്ണം കുറയ്ക്കണമെന്ന പൊതുധാരണ ആദ്യ വിരുന്നിൽ ഉണ്ടായി. ഡൽഹിയിലും മറ്റും കണ്ടുപരിചയമുള്ള കാഴ്ചയായിരുന്നു ക്ലിഫ് ഹൗസിലും കണ്ടത്. എല്ലാം ശരിയാക്കാനിറങ്ങിയ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകരുത്, അതിനായി ഐക്യമൂട്ടിയുറപ്പിക്കണം. അതിനാണ് അത്താഴവിരുന്നെന്ന പുത്തനാശയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത്. 7:30 തന്നെ മന്ത്രിമാർ കുടുംബസമേതം ക്ലിഫ് ഹൗസിലെത്തി. പിന്നീട് മന്ത്രിമാർ പുൽത്തകിടിയിൽ മന്ത്രിസഭ ചേർന്നു. സന്ദർശകരുടെ എണ്ണക്കൂടുതൽ കാരണം ഫയലുകൾ നോക്കി തീരാത്തതും ഒരു പരിപാടിക്കിടയിൽ ഒന്നിലേറെ പരിപാടിക്കായി പോകേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ടും പിണറായി പറഞ്ഞപ്പോൾ മറ്റുള്ളവരും സമാനമായ അവസ്ഥ പങ്കുവച്ചു. ഒടുവിൽ ഒരു പൊതുധാരണയിലായി, എല്ലാം ചുരുക്കണം. ഈ സമയത്ത് അകത്ത് ഭാര്യമാരുടെ വക ഫോട്ടോയെടുപ്പും പരിചയം പുതുക്കലുമായിരുന്നു. പിന്നെ തലശ്ശേരി ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ തയ്യാറായി. ഇനി അത്താഴവിരുന്നൊന്ന് ചിത്രീകരിക്കാമെന്ന് കരുതി ക്ലിഫ് ഹൗസിലെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പതിവ് പോലെ ഗേറ്റടഞ്ഞു. ഇനി അകത്തേക്ക് സൂം ചെയ്യാമെന്ന് വെച്ചാലും നടക്കില്ല. വെള്ളത്തുണി കൊണ്ട് മന്ത്രിസഭാ തീരുമാനം മറച്ചുവെച്ചതുപോലെ സമാനമായ ഒരു മറ കെട്ടിയിരിക്കുന്നു. ഒടുവിൽ 9 വിരുന്ന് അവസാനിച്ചു. ഇനി അടുത്ത മാസം മന്ത്രി തോമസ് ഐസക്കാണ് വിരുന്നൊരുക്കേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.